നമസ്കാരം. ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്സിൻ എടുത്ത ശേഷം ഈ പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? എങ്കിൽ ആശങ്ക വേണ്ട. കോവിഡ് ഭീതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വാക്സിനേഷൻ മാത്രമാണ് മുൻപിലുള്ള ഒരേ ഒരു വഴിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വാക്സിൻ എടുത്താൽ വൈറസ് വ്യാപനം തടയാനാകും. ഈ വർഷം അവസാനത്തോടുകൂടി രാജ്യത്ത് വാക്സിനേഷൻ പൂർത്തീകരിക്കാനാകുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വാക്സിൻ എടുത്താൽ പ്രതിരോധശേഷി ശക്തമാകുകയാണ് ചെയ്യുന്നത്. അതുവഴി കോവിഡിന്റെ സംഹാരശേഷിയെ ചെറുക്കാനുമാകും. എന്നാൽ വാക്സിൻ എടുത്ത ശേഷം പനിയും അതുപോലെ ശരീരം വേദനയും അടക്കം പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നതായിട്ട് പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ വാക്സിൻ എടുത്താൽ ഇത്തരം പാർശ്വഫലങ്ങൾ സാധാരണമാണെന്നും അതിൽ പേടിക്കേണ്ടതില്ലെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആശങ്കപ്പെടേണ്ടതില്ലാത്ത സാധാരണ കണ്ടുവരുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയെന്ന് ഇനി പറയാം. ഒന്ന്, പനിയും കുളിരും. കോവിഡ് വാക്സിന്റെ ഏറ്റവും സാധാരണമായ പാർശ്വഫലമാണ് പനിയും വിരലോടുകൂടിയ കുളിരും. വാക്സിൻ എടുത്ത ശേഷം ശരീര താപനില കൂടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 3 ദിവസം വരെ ഇത് തുടരാം എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് തളർച്ച. ക്ഷീണം അല്ലെങ്കിൽ തളർച്ച മറ്റൊരു പാർശ്വഫലമാണ്. വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുവെന്നതിന്റെ അടയാളം കൂടിയാണിത്. ശക്തമായ തളർച്ചയും മന്ദിപ്പും അതുപോലെ തന്നെ മയക്കവും അനുഭവപ്പെടാം. 2 ദിവസം വരെ ഇത് തുടരാനായിട്ട് ഇടയുണ്ട്. നന്നായി വെള്ളം കുടിക്കുകയും കൃത്യമായിട്ട് ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും അത്യാവശ്യം വിശ്രമിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഇനി 3-ആമതായിട്ട് തലവേദനയാണ്. കോവിഡിനെതിരായ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുവാൻ ശരീരത്തെ സഹായിക്കുന്ന വൈറസ് ആന്റിജനുകൾ അടങ്ങിയതാണ് വാക്സിൻ. അതുകൊണ്ട് തന്നെയാണ് കോവിഡിന്റെ രോഗലക്ഷണങ്ങൾ വാക്സിന്റെ പാർശ്വഫലങ്ങളായി വരുന്നത്. ഇതിൽ ഏറ്റവും സാധാരണമാണ് തലവേദന. ഇത് കോവിഡ് ആണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് തലവേദന കണ്ട് കോവിഡ് ഭീതി വേണ്ട. ഇനി 4-ആമതായിട്ട് ഓക്കാനം. പനി, കുളിര്, അതുപോലെ തന്നെ ക്ഷീണം എന്നിവയ്ക്കൊപ്പം ഓക്കാനവും വാക്സിൻ എടുത്താൽ സാധാരണമാണ്. ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം. ഇത് അധിക നേരം നീണ്ടു നിൽക്കുകയുമില്ല. ഇനി 5-ആമതായിട്ട് വരുന്ന ഒന്നാണ് സന്ധിവേദന. അധികം പേരിലും കണ്ടുവരുന്ന മറ്റൊരു പാർശ്വഫലമാണ് ശരീരം വേദനയും സന്ധിവേദനയും. ശരീരത്തിൽ നീരുകെട്ടിനും സാധ്യതയുണ്ട്. 50 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. 6, കൈകളിൽ വീക്കം. വാക്സിൻ എടുത്ത ശേഷം കൈകളിൽ ചുമന്ന നിറം ഉണ്ടാവുകയും അതുപോലെ വീക്കം ഉണ്ടാകുകയും ചെയ്യാനിടയുണ്ട്. ചെറുതായി അസ്വസ്ഥപ്പെടുത്തുന്നതായിരിക്കും ഇത്. എന്നാൽ ഇത് സമയമെടുത്ത് ഭേദപ്പെടും. കൈകൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇത്തരം വേദന അകറ്റാൻ എന്തു ചെയ്യണം? അസാധ്യമായ ശരീരം വേദനയോ മറ്റ് അസ്വസ്ഥതകളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ നിങ്ങൾ ആദ്യം കാണുകയാണ് വേണ്ടത്. അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക. സ്വന്തമായി വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. വൃത്തിയുള്ള നനഞ്ഞതോ തണുപ്പുള്ളതോ ആയ ശീല വെച്ച് കെട്ടുക. വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈകളിലെ ചുവപ്പും വീക്കവും 24 മണിക്കൂറിലേറെ നീളുകയോ മറ്റ് പാർശ്വഫലങ്ങൾ കൂടുതൽ ദിവസം തുടരുകയോ ചെയ്താൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ചികിത്സ സ്വീകരിക്കുകയാണ് വേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.